വിഷുവിന്റെ വരവറിയിച്ച് കണിവെള്ളരി പാടങ്ങളിൽ വിളവെടുപ്പ് തുടങ്ങി. ജില്ലയിലേക്ക് ആവശ്യമായ ഒട്ടുമിക്ക കണിവെള്ളരികളും പെരുവയൽ മാവൂർ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തുകളിലാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. വിഷുവിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കണി കാണാൻ കണിവെള്ളരികൾ റെഡിയായി കഴിഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ പെരുവയൽ ചാത്തമംഗലം ചെത്തുകടവ് ചെറുകുളത്തൂർ മാവൂർ ഭാഗങ്ങളിലാണ് കണിവെള്ളരി വലിയ തോതിൽ കൃഷി ചെയ്യുന്നത്. പച്ചക്കറികളടക്കം അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുത്തുന്നതെങ്കിലും വർഷങ്ങളായി പുറത്തുനിന്നുള്ള കണിവെള്ളരിക്ക് കോഴിക്കോട് സ്ഥാനമില്ല. പൂർണ്ണമായി ജൈവ കൃഷിയാണ് ഇവിടങ്ങളിൽ നടത്തുന്നത്. ഫെബ്രുവരി അവസാനത്തോടെ നടന്ന വിത്തുകൾ വിഷുവാകുമ്പോഴേക്കും കണിക്കൊന്നയുടെ നിറമായിരിക്കും. വിഷുവിനോടടുത്ത് മൂന്ന് ദിവസങ്ങളിലാണ് ലക്ഷ്യമെങ്കിലും വേനൽ കാരണം വെള്ളരികളിൽ പൊട്ടൽ വീഴുന്നതിനാൽ മൂപ്പാവുന്നതുവരെ കാത്തു നിൽക്കാതെ മഞ്ഞ നിറമാവുമ്പോൾ തന്നെ വിളവെടുക്കേണ്ടി വരുന്നതായി കർഷകർ പറയുന്നു. ഇപ്പോൾ കിലോയ്ക്ക് 25 മുതൽ 30 രൂപ വരെയാണ് വില. വിഷു അടുക്കുന്നതോടെ വില 50 വരെ എത്തും. വർഷങ്ങളായി നെൽകൃഷി വിളവെടുത്ത പാടങ്ങളിലാണ് കണിവെള്ളരി കൃഷി ചെയ്യുന്നത്. സൂപ്പർ മാർക്കറ്റുകളും വലിയ കമ്പനികളും ഇവിടെ നിന്നും കണിവെള്ളരി വാങ്ങിക്കുന്നുണ്ട്. ഓരോ വർഷത്തെയും വിളവിലെ ആദ്യ വെള്ളരിയിൽ നിന്നെടുക്കുന്ന വിത്തുകളാണ് അടുത്ത വർഷത്തെ കൃഷിക്കായി ഉപയോഗിക്കുന്നത്. വേനൽ മഴ ഈ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ ബാധിക്കാത്തതിനാൽ ഇതിൻ്റെ ആശ്വാസത്തിലാണ് കർഷകർ. ഇ ടി നിബിൻ രാജിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.